സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ഇത് കത്തോലിക്ക സഭയിലെ ചെറുപ്പക്കാരോട് പറയാനുള്ള കാര്യമാണ് സമൂഹ മാധ്യമങ്ങളിലെ സ്വയം പ്രഖ്യാപിത ദൈവശാസ്ത്രജ്ഞരെ തട്ടി ചിന്താ നേരിടുന്നവരോട് പറയാൻ തോന്നുന്നത് പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തി മുതൽ കത്തോലിക്ക സഭ അനുശീലിക്കുന്ന വിശ്വാസ കാര്യങ്ങളെയൊക്കെ ഈ ദൈവജ്ഞാനഭാവക്കാർ കടന്നാക്രമിക്കുന്നത് പലരും കേൾക്കുന്നുണ്ടാകും മറിയം നിത്യകന്യകയല്ല ദൈവമാതാവല്ല യേശുവിൻ്റെ മാത്രം മാതാവല്ല എന്നിങ്ങനെ പോകുന്നു മ്ലേച്ഛത ധ്വനിപ്പിക്കുകയും സർവജ്ഞഭാവം പേറുകയും ചെയ്യുന്ന അധിക്ഷേപ വചനങ്ങളുടെ നിര അവരുടെ വിമർശനങ്ങൾക്ക് മറുപടി ഉണ്ടോ കത്തോലിക്ക സഭയുടെ ഇത്തരം വിശ്വാസ സത്യങ്ങൾക്ക് ബൈബിളിൽ അടിസ്ഥാനമുണ്ടോ വിമർശകർക്ക് മുൻപിൽ ഉത്തരമില്ലാതെ നിന്നു പോകുന്ന ഇളം പ്രായക്കാരായ ചില കത്തോലിക്ക വിശ്വാസികൾക്കും തോന്നാറുള്ളതാണ് ഈ ചോദ്യങ്ങൾ കത്തോലിക്ക തിരുസഭ അതിൻ്റെ മക്കളെ തർക്കിക്കാൻ പഠിപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് തർക്കം സ്വഭാവമാക്കിയവരും തർക്കത്തിൻ്റെ ദുരാത്മാക്കളുമുള്ള ഇടങ്ങളിൽ ചിലപ്പോഴെങ്കിലും സഭാ മക്കൾ ഉത്തരമില്ലാതെ നിന്നു പോകുന്നത് തർക്കങ്ങളെ വിശുദ്ധ പൗലോസ് നിരുത്സാഹപ്പെടുത്തിയല്ലോ സംവാദം എന്ന പേരിൽ ചിലർ തുടങ്ങി വയ്ക്കുന്നത് സംവാദമല്ലെന്നും ദുരുപദിഷ്ടമായ തർക്കം തന്നെയാണെന്നും അത്തരക്കാരുടെ ശരീരഭാഷയിലും ആക്രോശ തുല്യമായ വാക്കുകളിൽ നിന്ന് വ്യക്തമാകും ബൈബിളിലെ വാക്കുകളും വാക്യങ്ങളും അക്ഷരാർത്ഥത്തിൽ ഉയർത്തിപ്പിടിച്ച് അന്ധമില്ലാതെ തർക്കിക്കുകയും നാവിളുക്കുകയും ചെയ്യുന്നതാണ് അവരുടെ രീതിശാസ്ത്രം അവർക്ക് ഒരേയൊരു കുതർക്ക ചോദ്യമേ ഉള്ളൂ അങ്ങനെ ബൈബിളിലുണ്ടോ എന്ന് നഗരസഭയ്ക്ക് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ അധികാരമുണ്ടെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല എങ്കിലും സർക്കാരുകൾക്കുള്ള ഭരണഘടനാദത്തമായ അധികാരം ക്രമപ്രകാരം തദ്ദേശ ഭരണ സ്ഥാപനത്തിന് പകർന്നു കിട്ടുമെന്ന് മനസ്സിലാക്കാൻ വലിയ വിജ്ഞാനം ആവശ്യമില്ല ഇതുപോലെ തന്നെ തിരുവാക്യങ്ങളുടെ അന്ധസത്തയ്ക്കു നിരക്കുന്ന വിധത്തിൽ ബൈബിളിൽ എടുത്തു പറഞ്ഞതും എടുത്തു പറയാത്തതുമായ എത്രയോ കാര്യങ്ങൾ സ്വാഭാവികമായി ചെയ്യാൻ സഭയ്ക്കും വിശ്വാസികൾക്കും അവകാശം പകർന്നു കിട്ടുന്നുണ്ട് അത് അംഗീകരിക്കാൻ ബുദ്ധിയല്ല വിദ്വേഷവും അഹംഭാവവും തീണ്ടാത്ത ഹൃദയവഴക്കവും ദൈവകൃപയുമാണ് ആവശ്യം ഈശോ മിശുഹായിയുടെ സുവിശേഷം അറിയിക്കുക എന്നതിനു പകരം കത്തോലിക്ക സഭയെ മുച്ചൂടും വിമർശിക്കുക എന്നത് വൃത്തിയാക്കിയവരുണ്ട് തർക്കത്തിൻ്റെ ദുരാത്മാവാണ് തങ്ങളെ പിടികൂടി നയിക്കുന്നതെന്ന് അവർക്കറിയില്ല അറിഞ്ഞാലും അവർ പിന്മാറില്ല സഭയും ആരാധനാലയങ്ങളും ഉണ്ടായി അരനൂറ്റാണ്ട് കഴിഞ്ഞാണ് പുതിയ ഉടമ്പടിയും അതുൾപ്പെട്ട ക്രൈസ്തവ ബൈബിളും പൂർണ്ണ രൂപത്തിൽ ഉണ്ടായതെന്ന കാര്യം അവർ സൗകര്യപൂർവ്വം മറക്കുന്നു ബൈബിളിലെ പുസ്തകങ്ങൾ നിശ്ചയിച്ചതും അവ തലമുറകൾക്കായി സൂക്ഷിച്ചതും സാർവത്രിക സഭ ആണെന്ന വസ്തുതയും അവർ വിട്ടുകളയുന്നു സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് അത്തരക്കാർ ഉയർത്തുന്ന ചില വിമർശനങ്ങൾ മാത്രം ഇപ്പോൾ പരിശോധിക്കാം ഇത് അവർക്കുള്ള മറുപടിയല്ല കത്തോലിക്ക വിശ്വാസികളോടുള്ള വിശ്വാസ സംഭാഷണം മാത്രമാണ് മറിയം അങ്ങനെ വാക്കുകൊടുത്ത മറിയം യേശുവിനെ പ്രസവിച്ച ശേഷം അതിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ സർപ്പത്തിന്റെ തല തകർക്കാൻ പോകുന്നതായി പറയുന്ന സന്തതിയുടെ മാതാവായ സ്ത്രീ തന്നെയാണ് മറിയമെന്ന മഹാസത്യം അഥവാ യഥാർത്ഥ മറിയത്തെ തിരു പിറവി വരെ ജോസഫ് തിരിച്ചറിഞ്ഞില്ല ആ അറിവാണ് ജോസഫിന് പുതുതായി ലഭിച്ചത് അതറിഞ്ഞ ജോസഫ് ശിശുവിൻ്റെയും മറിയത്തിൻ്റെയും ദാസനെന്ന പോലെ എളിമയോടും സ്നേഹത്തോടും കൂടിയാണ് ജീവിച്ചതും അവരെ പരിപാലിച്ചതും മറിയത്തെ കത്തോലിക്കർ വണങ്ങുന്നതിനെതിരെയാണ് മറ്റൊരു വിമർശം ലൂക്ക് എഴുതിയ ഒന്നാം അധ്യായം നാൽപ്പത്തെട്ടാം വാക്യം നോക്കുക സ്ത്രോത്ര ഗീതത്തിൽ മറിയം പറയുന്നു ഇന്നു മുതൽ സകല തലമുറകളും എന്ന ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ഇത് പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സുള്ള കുമാരി പറഞ്ഞതല്ല പരിശുദ്ധാത്മാവ് പറയിച്ചതാണ് അതായത് എല്ലാവരും മറിയത്തെ പ്രകീർത്തിക്കുമെന്ന് അതിനർത്ഥം പ്രകീർത്തിക്കണം എന്നു തന്നെയാണ് അല്ലെങ്കിൽ തിരുവചനം അബദ്ധമാകും വിശുദ്ധ മറിയുമെന്ന് നാണത്തോടെ പരാമർശിക്കുന്നതല്ല പ്രകീർത്തനം ലോകത്തിന് ബോധ്യപ്പെടുന്ന വിധം തീക്ഷ്ണതയോടെ കീർത്തിക്കുന്നതാണ് പ്രകീർത്തനം അങ്ങനെ പ്രകീർത്തിക്കുന്നവർ മാത്രമാണ് ഈ ദൈവവചനം പാലിക്കുന്നത് കത്തോലിക്ക സഭയെ പരിശുദ്ധ കന്യകാമറിയത്തെ പ്രകീർത്തിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് തിരുവാക്യം അനുസരിച്ചു തന്നെയാണെന്നതിനെ ഇതിലേറെ എന്തു തെളിവുകളാണ് വിദ്വേഷമില്ലാത്ത മനസ്സുകൾക്ക് വേണ്ടത് മ്യാൻമാറിൽ ജനാധിപത്യ പ്രക്ഷോഭകർ വെടിയേറ്റു മരിച്ചെന്ന വാർത്ത വായിച്ചാൽ ഇന്ത്യയിലുള്ളവർ ധർമ്മരോഷം കൊള്ളും അവിടുത്തെ സൈനിക ഭരണകൂടത്തിനെതിരെ മനസ്സുകൾ പ്രക്ഷുബ്ധമാകും ഇവിടുത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും മറിച്ചൊരു മനോഭാവം കാണാനിടയില്ല എന്നാൽ മ്യാൻമാറിലെ ഭരണകൂട അതിക്രമം കണ്ട ക്യാമറ കണ്ണ് നമ്മുടെ ഇന്ത്യയിലേക്ക് തിരിഞ്ഞാലോ ഇന്ത്യയിൽ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ദുർബലപ്പെടുന്നെന്നൊരു റിപ്പോർട്ടിനോട് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് എന്താണ് മനോഭാവം ഇതൊരു സാങ്കല്പിക ചോദ്യമില്ല ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യത്തിന് ക്ഷീണവും സ്വാതന്ത്ര്യത്തിന് ചോർച്ചയും സംഭവിക്കുന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞു അമേരിക്കൻ സർക്കാരിൻ്റെ സഹായമുള്ള ഫ്രീഡം ഹൗസ് എന്ന എൻ ജി ഒയുടെ വാർഷിക റിപ്പോർട്ടാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ അവർ നടത്തുന്ന ഇത്തരത്തിലുള്ള പഠനങ്ങളെ ലോകം കേൾക്കുന്നുണ്ട് അംഗീകരിക്കുന്നുമുണ്ട് ഏതെങ്കിലും മുൻവിധിയുടെ പേരിലുള്ള റിപ്പോർട്ടാണിതെന്ന് ആരും ആക്ഷേപിച്ചിട്ടില്ല കാരണം ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന മുഖ്യ വിഷയങ്ങൾ അവർക്ക് മുമ്പേ നാട്ടിലുള്ളവർ പറഞ്ഞു തുടങ്ങിയതാണ് കോടതി നിരീക്ഷിച്ചതാണ് സർക്കാരിനെ വിമർശിക്കുന്നവർക്കെല്ലാം എതിരെ അടിച്ചമർത്തൽ നടപടികൾ എടുക്കുന്നതാണ് ആർക്കും മനസ്സിലാകുന്ന പ്രധാന ആരോപണം എതിരഭിപ്രായത്തിൻ്റെ പേരിൽ ദിശ രവി എന്ന യുവ പരിസ്ഥിതി പ്രവർത്തകയെ ദേശദ്രോഹ കുറ്റവാളിയാക്കാൻ ഡൽഹി പോലീസ് നടത്തിയ അതിക്രമങ്ങളാകും ഫ്രീഡൌസ് റിപ്പോർട്ടിനെ കുറിച്ച് കേൾക്കുന്ന ഏതൊരാൾക്കും ആദ്യം മനസ്സിൽ ഓടിയെത്തുക ഇത് അവസാനത്തെ സംഭവമായി എല്ലാവരും ഓർമ്മിക്കും എന്നാൽ അതിനു മുമ്പേ മുസ്ലിങ്ങളെ ലക്ഷ്യമാക്കിയുള്ള അതിക്രമങ്ങൾ ആവർത്തിച്ചുതടക്കം ഇത്തരത്തിൽ വേറെയും സംഭവങ്ങൾ രാജ്യത്തുണ്ടായി അവ മാധ്യമങ്ങൾ അപ്പപ്പോൾ റിപ്പോർട്ട് ചെയ്തതുമാണ് അത് പലരും മറന്നിരിക്കാം ഗോവധ നിരോധനത്തിന്റെ മാത്രം പേരിൽ എത്ര മുസ്ലീങ്ങളാണ് കിരാതമായി ആക്രമിക്കപ്പെട്ടത് സർക്കാരിനെ വിമർശിക്കുന്നത് ദേശദ്രോഹമായി കണക്കാക്കുന്ന സമ്പ്രദായവും ഇന്നാളുകളിലാണല്ലോ ഇത്രയ്ക്ക് ഉറച്ചത് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്ന അടുത്ത സംഭവം സർക്കാരിനെ വിമർശിച്ചയുടൻ ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിയെ സ്ഥലം മാറ്റിയ സംഭവമാണ് ഇതിനു മുമ്പ് അടിയന്തരാവസ്ഥയുടെ ഹ്രസ്വമായ നാളുകളിൽ രാജ്യം ഇത്തരം ഒരു അവസ്ഥ കണ്ടതാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് പോലും നേരിടേണ്ടി വന്ന അവകാശ നിഷേധം എന്നാൽ അത് പ്രത്യേകമായ രാഷ്ട്രീയ അവസ്ഥയിൽ പരിമിതമായ കാലയളവിൽ രാജ്യം നേരിട്ട ദുരനുഭവമായിരുന്നു ഇപ്പോഴാകട്ടെ സംഭവങ്ങളാകട്ടെ ഒരു പ്രവണതയുടെയും സമ്പ്രദായത്തിൻ്റെയും സ്വഭാവം കാട്ടുന്നു എന്നതിലാണ് മുന്നറിയിപ്പ് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ മാത്രം പ്രശ്നമാണെന്ന ധാരണ വേണ്ട കാരണം കാർട്ടൂണിസ്റ്റുകളടക്കം തങ്ങളെ വിമർശിച്ചവരെ നിയമ ദുരുപയോഗത്തിൽ പീഡിപ്പിച്ച സംസ്ഥാന സർക്കാരുകളുണ്ട് അവ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടേതല്ല നൂറ്റി മുപ്പത് കോടി ജനങ്ങളുള്ള ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഗാന്ധിജിയുടെ ഭാരതം ലോക ജനാധിപത്യത്തിൻ്റെ നേതാവായി കണക്കാക്കാൻ കൊള്ളാത്ത അവസ്ഥയിലായി എന്നതാണ് റിപ്പോർട്ടിൻ്റെ രത്നചുരുക്കം അതിൻ്റെ പഴി വിരൽ ചൂണ്ടുന്നത് നിശ്ചയമായും കേന്ദ്ര സർക്കാരിലേക്ക് തന്നെയാകും ജനങ്ങളുടെ സ്വാതന്ത്ര്യം മെല്ലെ മെല്ലെ ചോർത്തപ്പെടുകയാണോ അവർ സ്വദേശി സർക്കാരിൻ്റെ അടിമകളാക്കപ്പെടുകയാണോ ഇതിന് നല്ല ഉത്തരം നൽകേണ്ടത് രാഷ്ട്രീയ നേതൃത്വമാണ് ജനങ്ങൾക്ക് മേലുള്ള അധികാരത്തിൻ്റെ വ്യാപ്തി കൂട്ടാനുള്ള പ്രവണതയിൽ നിന്ന് വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയിൽ നിന്ന് അവർ പിന്തിരിയണം ഇല്ലെങ്കിൽ ജനാധിപത്യവും സ്വദേശി ഭരണവും വൈദേശികാധിപത്യത്തിനൊപ്പം ദുഷിച്ചതാകും സഭയുടെ നന്മയ്ക്ക് എന്ന അവകാശപ്പെടുന്ന മൗലികവാദത്തിനും അസഹിഷ്ണുതയ്ക്കും പ്രകോപന പരധിക്കുമെതിരായ സീറോ മലബാർ സഭാ സർക്കുലർ കത്തോലിക്ക സഭാംഗങ്ങളെ പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തുന്നുണ്ട് സമൂഹത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള സ്പർദ്ധ പരത്തുന്ന ഒരു പ്രവണതയും വിശ്വാസികൾക്ക് പാടില്ലെന്ന കർശനമായ വിലക്കു തന്നെയാണത് ക്രൈസ്തവർ കത്തോലിക്ക വിശ്വാസികൾ ജീവിക്കുന്നത് ബഹുമത സമൂഹത്തിലാണല്ലോ അതുകൊണ്ട് തന്നെ സമൂഹ ഭദ്രതയ്ക്കും സമുദായ സൗഹാർദ്ദത്തിനും ഹാനികരമായി മൗലികവാദം ഉയർത്തിപ്പിടിക്കുന്നതിനെതിരെ ജാഗ്രത വേണം എന്നു മാത്രമല്ല അത്തരം പ്രവൃത്തികൾ ക്രൈസ്തവ സ്നേഹത്തിന് നിരക്കുന്നതുമല്ല ലോകത്തിൽ നിന്ന് വേർപെട്ട് വിശ്വാസികൾക്ക് ജീവിക്കാനാവില്ല കോറിന്തോസ് സഭാംഗങ്ങളുടെ ഒരു വലിയ തെറ്റിനെ കഠിനമായി ശാസിച്ച വിശുദ്ധ പൗലോസ് അതിലേർപ്പെട്ടവരെ വർജിക്കാൻ സഭാംഗങ്ങളോട് പറയുമ്പോൾ തന്നെ പുറത്തുള്ളവരെ ഉദ്ദേശിച്ചല്ല താൻ പറയുന്നതെന്ന് വിശദീകരിച്ചു പൗലോ ശ്രീക്ക് എഴുതിയ കൊറിൻ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെ വ്യക്തമാക്കുന്നു ലോകത്തിലെ തെറ്റുകാരെ ഒന്നടങ്കമല്ല താൻ വിവക്ഷിച്ചതെന്ന് അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ ലോകത്തിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വരുമായിരുന്നു എന്ന് ഇത് ഇന്നും ബാധകമായ പാഠമാണ് മൗലികവാദത്തിനെതിരായ ശക്തമായ നിലപാട് തന്നെയാണ് അപ്പസ്തോലനും കാണിച്ചു തരുന്നത് എന്താണ് മൗലികവാദം സ്വന്തം വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നതല്ല മൗലികവാദം തങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരും പാലിക്കണമെന്ന ശാഠ്യം തങ്ങളുടെ വിശ്വാസത്തോട് ചേരാത്തവരെ അധമരായി കണ്ട് ശപിച്ചു തള്ളുന്ന മനോനില അവരോടുള്ള വിദ്വേഷം തങ്ങളുടെ വിശ്വാസത്തെ വിമർശിക്കുന്നവരെ കായികമായി ഇല്ലായ്മ ചെയ്യാനുള്ള ഭീകര നടപടികൾ എന്നിവയെല്ലാം മൗലികവാദമാണ് തങ്ങൾ പൂജിക്കുന്നതിനെ മറ്റുള്ളവരും പൂജിക്കണം തങ്ങൾക്ക് മതപരമായി സ്വീകാര്യമായവ എല്ലാം മറ്റുള്ളവരും സ്വീകരിക്കണം തങ്ങൾക്ക് വർജ്യമായവ മറ്റുള്ളവരും വർജിക്കണം എന്നെല്ലാം പ്രകോപനപരമായും ഹിംസാത്മകമായും ഷടിക്കുന്നവർ മൗലികവാദികളാണ് ഇത്തരം പ്രവണതകളൊന്നും ക്രൈസ്തവർക്ക് പാടില്ല കാരണം അവയെല്ലാം ക്രിസ്തു സ്നേഹിച്ച മനുഷ്യരോടുള്ള അവഹേളനവും അവര് ദ്വേഷിക്കലുമാണ് അതേസമയം ക്രൈസ്തവരെല്ലാം മരണം വരെയും തങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ ബാധ്യസ്ഥരാണെന്നതിൽ സംശയമില്ല ദൈവ പ്രമാണങ്ങൾ പ്രമാണദശകത്തിലൂടെ പഠിപ്പിക്കപ്പെട്ടവ ഒന്നും ലംഘിക്കാനോ അവഗണിക്കാനോ ഉള്ളതല്ല വർജിക്കേണ്ടതിനെയും വർജിക്കേണ്ടവരെയും തികഞ്ഞ വിവേകത്തോടും സംയമനത്തോടും കൂടെ ബാഹ്യ വിദ്വേഷം പരത്താത്ത വിധം വർജിക്കാൻ ക്രൈസ്തവർക്ക് അവകാശമുണ്ട് ഉത്തരവാദിത്വമുണ്ട് എന്നാൽ മറന്നു പോകരുതാത്ത കാര്യം സ്വന്തം വിശ്വാസത്തിൻ്റെ പേരിൽ ക്രൈസ്തവർ തങ്ങളെ ദ്വേഷിക്കുന്നു ആക്രമിക്കുന്നു എന്ന ചിന്ത മറ്റാർക്കും ഉണ്ടാകാനിടയായിക്കൂടാ എന്നതാണ് ഈ ജാഗ്രത നിയമപരമായ സംരക്ഷണവും നീതിയും നേടിയെടുക്കുന്നതിൽ നിന്ന് ക്രൈസ്തവരെ വിലക്കുന്നില്ല വർജിക്കേണ്ടവയെക്കുറിച്ച് തങ്ങൾക്കിടയിൽ തന്നെ ബോധവൽക്കരണം നടത്തുന്നതിനെയും ആർക്കും കുറ്റപ്പെടുത്താനാവില്ല അത് പുറത്തേക്ക് വിദ്വേഷം പരത്താത്ത വിധം വിവേകപൂർവം ആയിരിക്കണമെന്ന് മാത്രം അതേസമയം തന്നെ ഭക്തി അഭ്യാസങ്ങളിൽ ഇടർച്ചയുണ്ടാക്കുന്ന വിധത്തിൽ ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമായി മാറുമെന്ന് ഭയപ്പെടുന്ന മായം ചേർക്കലുകളെ വിശ്വാസികൾക്ക് അംഗീകരിക്കാനുമാവില്ല ദൈവത്തോടുള്ള തങ്ങളുടെ ബന്ധത്തിൽ വിഘാതം സൃഷ്ടിക്കും എന്നതിനാൽ അവയെ തള്ളിക്കളയാനുള്ള വ്യക്തിപരമായ അവകാശം നിഷേധിക്കപ്പെടാവുന്നതല്ല ഇക്കാര്യങ്ങളൊന്നും പക്ഷേ പരസ്യമായ ധിഖാരത്തിൻ്റെയോ അധികാര നിഷേധത്തിൻ്റെയോ പ്രവണത പാടില്ല വിശ്വാസത്തോടുള്ള പ്രതിബദ്ധത വിലപ്പെട്ടതാണ് അതിനെ എളിമയും അധികാരവഴക്കും കൊണ്ട് ഭദ്രമാക്കുന്നില്ലെങ്കിൽ ആദിപാപത്തിൻ്റെ കരങ്ങൾ സ്വയം ദൈവമാക്കുന്ന തിന്മ പിടികൂടും അത് വലിയ ദുരന്തം തന്നെയാകുമെന്ന് കൂടി സഭാ സർക്കുലർ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ കിഫ്ബി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ചോദ്യം ചെയ്യുന്നതിനെതിരെ കേരള സർക്കാർ പ്രതിഷേധിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികൾ അത് സി ബി ഐയോ ഇ ഡി ഒ ആകട്ടെ രാഷ്ട്രീയ ഉപകരണങ്ങളായി മാറുന്നതും അത്തരത്തിൽ പെരുമാറുന്നതും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ആരോപണം വിശ്വസിക്കാതെ തള്ളിക്കളയാനുള്ള വിശുദ്ധ ചരിത്രമൊന്നും ഈ ഏജൻസികൾക്ക് ഇല്ലാതാനും ചീഫ് സെക്രട്ടറിയുടെ പരാതിയിൽ പറയുന്നത് കിഫ്ബിയിലെ ഉദ്യോഗസ്ഥയെ ചോദ്യം ചെയ്യുന്ന വേളയിൽ വെള്ളത്തിന്റെ കുപ്പിയും കാപ്പിക്കപ്പും താഴെയിട്ട് പൊട്ടിച്ചു ഭീഷണിപ്പെടുത്തി എന്നാണ് കായിക ഉപദ്രവത്തിന്റെ ഭീഷണി സൃഷ്ടിച്ചു എന്നും ഇതൊക്കെ അധിക പറ്റു തന്നെ പക്ഷേ ഈ പരാതികൾ കേൾക്കുമ്പോൾ ഓർമ്മയിൽ തള്ളിക്കയറി വരുന്നത് കുപ്പിയും കപ്പും പൊട്ടിച്ചത് കണ്ട് പേടിച്ചവരെയല്ല ഇന്നാട്ടിലെ സാധാരണ പോലീസ് കോൺസ്റ്റബിൾ മുതലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെയും സർക്കാർ ജീവനക്കാരുടെയും പീഡനങ്ങൾക്ക് നിത്യേന ഇരകളാകുന്ന ആം ആദ്മിയെ കുപ്പിയും കപ്പുമല്ല നിസ്സഹായരും പലപ്പോഴും നിരപരാധികളായവരുടെ കാരണമാണ് മനുഷ്യത്വം കെട്ട ചില ഉദ്യോഗസ്ഥരുടെ കൈകളാൽ പൊട്ടുന്നത് പോലീസ് കസ്റ്റഡിയിൽ പ്രതികൾ കൊല്ലപ്പെട്ട എത്ര സംഭവങ്ങൾ കേരളത്തിലുണ്ടായി നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ രാജ്കുമാർ എന്ന പ്രതി കൊല്ലപ്പെട്ട ഒടുവിലത്തെ കേസിൽ പോലീസുകാർക്കെതിരെ കർശന നടപടി ഉണ്ടായത് മാത്രമാണ് സമൂഹത്തിന് അല്പമെങ്കിലും ആശ്വാസം നൽകുന്ന സംഭവം കിഫ്ബി ഉദ്യോഗസ്ഥരോടുള്ള ഇ ഡി ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിൽ രോഷമുള്ള സർക്കാർ ക്രൂരതയും അഹങ്കാരും ശീലമാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും എങ്ങനെ നിയന്ത്രിക്കാം എന്നുകൂടി ആലോചിക്കുന്നത് നല്ലതാണ് മുമ്പായിരുന്നെങ്കിൽ ഇതൊക്കെ വെറും കഥ പറച്ചിലായി തള്ളിക്കളയാമായിരുന്നു എന്നാൽ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ കാണാം നിസ്സഹായരായ സാധാരണക്കാരോട് അധികാരസ്ഥർ എങ്ങനെ പെരുമാറുന്നു എന്ന് അവർ എത്രമാത്രം അധമ ഭാഷ സംസാരിക്കുന്നു എന്ന് ഇത്തരം അനുഭവങ്ങൾ സാധാരണക്കാരുടെ ഹൃദയങ്ങളെ എത്രമാത്രം ആഴത്തിൽ മുറിവേൽപ്പിച്ചു എന്ന് അവർക്ക് എത്രമാത്രം അഭിമാനക്ഷതവും വേദനയും ഉളവാക്കുന്നുവെന്ന് ഇത് അധികാര സമൂഹത്തിലെ രോഗമായി കണ്ട് മാറ്റിയെടുക്കണമെന്ന് രാഷ്ട്രീയ മണ്ഡലത്തിൽ ആർക്കും തോന്നാത്തത് എന്തുകൊണ്ട് സാധാരണക്കാരെ ഏറെ വിഷമിപ്പിക്കുന്ന അവരുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്തോ അല്ലാത്തപ്പോഴോ ഒരു വിഷയമായി പോലും രാഷ്ട്രീയ ലോകം കാണാത്തത് സത്യത്തിൽ കേരളത്തിലെ പോലീസും സർക്കാർ ഉദ്യോഗസ്ഥരും നിത്യേനെ വേദനിപ്പിച്ചും ദ്രോഹിച്ചും വിടുന്നവരെ കുറിച്ച് ചിന്തിക്കാൻ ഭരണാധികാരികൾ പുതിയൊരു ഹൃദയം സ്വീകരിച്ചെങ്കിൽ മാറി ചിന്തിക്കാൻ സമയമായില്ലേ നമ്മുടെ സംവിധാനങ്ങൾക്കെല്ലാം ആദ്യം തിരുത്തേണ്ടത് അധികാര ഗർവിൽ കീഴുദ്യോഗസ്ഥരെ അപമാനിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ തന്നെയാകാം കേന്ദ്ര നിയമം ജോലി ഭദ്രതയും ശമ്പളവും ി നൽകുന്നു എന്നതിൻ്റെ പേരിൽ ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും മേലെയാണ് തങ്ങളെന്ന് ചിലരെങ്കിലും കരുതുന്നത് ഭരണ സംവിധാനത്തിന്റെ കുഴപ്പമാണെങ്കിൽ അത് തിരുത്തുകയാണ് മാറ്റത്തിനുള്ള ആദ്യപടി കാണാത്തതും കേൾക്കാത്തതും ഇനി അടുത്ത E dessa de mesma.